നമസ്കാരം. എവിടെ ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ, എവിടെ ഇവിടുത്തെ സ്ത്രീപക്ഷവാദികൾ, അശരണരായ, കഷ്ടപ്പെടുന്ന, വിവിധ വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളെ സുരക്ഷിതരാക്കേണ്ട നമ്മുടെ സംസ്ഥാനത്തെ വനിതാ കമ്മീഷന്റെ ഉന്നത പദവിയിലിരിക്കുന്ന അധ്യക്ഷന്റെ കേളികൾ നമ്മൾ കാണുകയുണ്ടായി. ഭർത്താവും അമ്മായി അമ്മയും തന്നെ ഉപദ്രവിക്കുന്നു എന്ന് പരാതി പറഞ്ഞ ആ വനിതയോട് എന്നാൽ പിന്നെ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ ജോസഫൈൻ എന്ന അന്തംഗമ്മിക്ക് ആ അധ്യക്ഷ പദവിയിലിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഈ സ്ത്രീയുടെ നീചമായ പ്രവൃത്തിയും വാക്കുകളും ഇന്നും ഇന്നലെയുമല്ല മലയാളികൾ കാണാൻ തുടങ്ങിയത്. ഒരു യുവതി പീഡനത്തിനിരയായാൽ പോലും ആദ്യം പാർട്ടിയെയാണ് അറിയിക്കേണ്ടത് എന്ന് പറഞ്ഞ മനസ്സാക്ഷിയില്ലാത്ത ഈ സ്ത്രീക്കെതിരെ അന്ന് എത്ര സ്ത്രീപക്ഷവാദികൾ പ്രതികരിച്ചു! സ്ത്രീ സമത്വത്തിന് വേണ്ടി വാതോരാതെ അംഗം വെട്ടുന്ന എത്ര ഫെമിനിസ്റ്റുകൾ ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിച്ചു! ഈ പറഞ്ഞ കൂട്ടരിൽ ഒരാൾ പോലും പ്രതികരിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താണ്? നികൃഷ്ടയായ ഈ സ്ത്രീ നല്ല അസൽ അന്തംഗമിയാണെന്നത് കൊണ്ട് തന്നെയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഒരു സ്ത്രീപക്ഷവാദികളും പുരോഗമനവാദികളും ഒരക്ഷരം പോലും മിണ്ടാതെ മാളത്തിൽ ഒളിച്ചത്. ആംബുലൻസിൽ കോവിഡ് രോഗിയെ പീഡിപ്പിച്ചതിനെ തുടർന്ന് അന്തംഗമികളുടെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടിയ ശ്രീജിത്ത് പണിക്കർക്കെതിരെ അട്ടഹാസം മുഴക്കാൻ ഇവർ ഉണ്ടായിരുന്നു എന്നോർക്കണം. ശ്രീജിത്ത് പണിക്കരെ മനോനില തെറ്റിയ ആൾ എന്ന് വരെ പറയാൻ ഇവർ മുതിർന്നു. എന്നിട്ടും വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന് വനിതകളെ തന്നെ അധിക്ഷേപിക്കുന്ന ജോസഫൈൻ എന്ന സ്ത്രീയെ നിങ്ങൾ എന്തു പറഞ്ഞാണ് നേരിടാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. മിണ്ടില്ല സർ, ഒരാളും മിണ്ടില്ല, ഒരു അന്തിച്ചർച്ചകളും ഉണ്ടാവില്ല, ജോസഫൈന് നേരെ ഒരു പ്രതിഷേധവും ഉണ്ടാവില്ല. ക്യാമറയ്ക്ക് മുന്നിൽ പോലും പരാതി പറയാൻ വിളിക്കുന്ന സ്ത്രീകളെ ആക്ഷേപിക്കാൻ മടിക്കാത്ത, അസഹിഷ്ണുത കാട്ടുന്ന ഇവർ ക്യാമറയ്ക്ക് പിന്നിൽ വനിതാ കമ്മീഷന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് എത്ര വനിതകളെ അധിക്ഷേപിക്കുന്നുണ്ടാവും, എത്ര വനിതകൾക്ക് നീതി നിഷേധിക്കുന്നുണ്ടാവും! ചിന്തിക്കാനാവുമോ നിങ്ങൾക്ക്? സ്ത്രീധനത്തിന്റെയും പീഡനങ്ങളുടെയും പേരിൽ മരണപ്പെട്ട യുവതികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലുള്ള നികൃഷ്ട ജീവികളെ ആട്ടിപ്പായിക്കുക എന്നത് തന്നെയാണ്. അതിന് തയ്യാറാവാതെ വെറും ഒരാഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന കരച്ചിൽ മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. പതിയെ എല്ലാവരും ഇത് മറക്കും, പിന്നെയും കണ്ണീരൊഴുക്കും. അത് നീതി നിഷേധിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വനിത സ്വയം ജീവനൊടുക്കുമ്പോഴോ കൊല്ലപ്പെടുമ്പോഴോ മാത്രമായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.